ദൈവനാമം വാഴ്ത്തിപ്പുടമാറാകട്ടെ വീണ്ടും നമുക്ക് ദൈവസന ഇങ്ങനെ കൂടി ഒരുരുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം കർത്താവിനെ മഹത്വപ്പെടുത്താം പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ നാം ധ്യാനിച്ചു വരുന്നത് ഒരുപത്തിയ പുസ്തക മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി വരെയുള്ള ഭാഗങ്ങളാണ് നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നലെ നാം ധ്യാനിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഇന്നലെ നാം ധ്യാനിച്ചത് ഈ ഭാഗത്ത് പറയപ്പെടുന്നത് യാക്കോവും ദൈവത്തിൻ്റെ ദൂതനുമായി മല്ലി കേവലം ശാരീരികമായ മല്ലുപിടുത്തമായിരുന്നില്ല മറിച്ച് അത് പ്രാർത്ഥനയാണ് എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു മാത്രമല്ല ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അതൊരു പോരാട്ടമായിരുന്നു ദൈവത്തിൻ്റെ ദൂതനോട് യാക്കോബ് മല്ലുപിടിക്കുന്ന ആ മല്ലുപിടിക്കുക എന്നുള്ളതിന് സമാ ഏറ്റവും അനുയോജ്യമായ പദം ഞാൻ ഓർപ്പിച്ചു പോരാടുക അപ്പോൾ യാക്കോബ് ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് പോരാടി അർത്ഥാൽ ദൈവദൂതനോട് പോരാടി പ്രാർത്ഥന എന്ന പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ കീഴടക്കി തനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാം ഇന്നലെ ചിന്തിച്ചത് തുടർന്ന് നാം ഈ പ്രാർത്ഥനയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയുടെ സാഹചര്യം ഒന്ന് ഓർത്തിരിക്കേണ്ടത് നന്നായിരിക്കും എന്ന് കരുതുന്നു യാഘോ ഇപ്പോഴായിരിക്കുന്ന സ്ഥലം നമുക്ക് വളരെ സുപ്രചിതമാണ് യാവോക്ക് കടവ് ഇത് അമോന്യരുടെ അക്കരെ ഭാഗം ഈ നദിയുടെ അക്കരെ ഭാഗം അമോന്യരുടെ അതിരാണ് രാത്രി അത് ആ അതിർ കടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒരു പ്രതി പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി നാല് ആവർത്തന പുസ്തകം രണ്ടിന്റെ മുപ്പത്തിയേഴ് ആവർത്തന പുസ്തകം മൂന്നിന്റെ പതിനാറ് യേശുവയുടെ പുസ്തകം പന്ത്രണ്ടിന്റെ രണ്ട് നായധ്യന്മാരുടെ പുസ്തകം പതിനൊന്നിന്റെ പതിമൂന്ന് നായധന്മാരുടെ പുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തി രണ്ട് ഇങ്ങനെ ഏഴ് ഭാഗങ്ങളിലായി യാവോ കടവിനെ കുറിച്ച് അതിൻ്റെ അക്കരയുള്ള സ്ഥലം അമോന്യരുടെ സ്ഥലമായിരുന്നു അല്ലെങ്കിൽ അതിരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മോന്യരെക്കുറിച്ച് നമുക്ക് ദൈവനത്തിൽ പല കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കതിന്ന് വിഷയിഭവിക്കാത്തത് കൊണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും മോന്യർ ഇസ്രയേലിനെ പലവർ ആവശ്യം ഞെരിക്കുക അവരോട് യുദ്ധത്തിന് വന്ന് അവരെ കീഴടക്കി അവരെ പീഡിപ്പിച്ച ഒരു കൂട്ടം ജനമായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ശത്രുക്കളായി ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വരിഞ്ഞു മുറുക്കി പീഡിപ്പിച്ച ഒരു കൂട്ടം ജനങ്ങളായിരുന്നു എന്നാൽ ആ രാത്രി ആ കടവ് കടന്ന് അക്കരെ എത്തി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രാർത്ഥനയുടെ സാഹചര്യം താൻ അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലെങ്കിൽ ദൈവനത്തിൽ മലയാളം ബൈബിളിൽ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതനുമായി വല്ല് പിടിക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ള ഒരുക്കം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വളരെ ആശങ്കയോടും വളരെ ആങ്സൈറ്റിയോടുമാണ് യാക്കോബ് ഇപ്പോൾ ഈ രാത്രി കടവിൽ ആയിരിക്കുന്നു അപ്പോൾ താൻ അവിടെ ഏകനായിരിക്കുന്നു അതിനു മുമ്പ് ഈ പ്രാർത്ഥനയെങ്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഒരു സാഹചര്യം നമുക്ക് അവിടെയുണ്ട് കാരണം തന്റെ മൃഗസമ്പത്തിൽ നല്ലൊരു ഭാഗം തൻ്റെ ജ്യേഷ്ഠനായ യേശാവിന് സമാനമായി നൽകേണ്ടതിന് വേണ്ടി വേർതിരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇരുന്നൂറ് കോലാ കോലാടുകൾ ഇരുപത് കോലാട്ട് കൊറ്റന്മാർ ഇരുന്നൂറ് ചെമ്മരിയാടുകൾ ഇരുപത് ചെമ്മരിയാട്ട് കൊറ്റന്മാർ മുപ്പത് കറവിയുള്ള ഒട്ടകങ്ങൾ അവയുടെ കുട്ടികൾ ഏകദേശം മുപ്പത് കുട്ടികൾ ഉണ്ടാവും നാൽപ്പത് പശുക്കൾ പത്ത് കാളകൾ ഇരുപത് പെൺകഴുതകൾ പത്ത് കഴുത ഇത്രയും ഒരു വലിയ സമ്പത്ത് അന്നത്തെ കാലത്ത് വില വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഒരു സമ്പത്താണ് തൻ്റെ സഹോദരന് സമ്മാനമായി താൻ കൊടുത്തയക്കുന്നത് അപ്പോൾ അത് കൊടുത്തയക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവ ഇട കലർന്നു പോകാതെ അല്ലെങ്കിൽ ഈ കൂട്ടങ്ങൾ പ്രത്യേകം വേർതിരിക്കപ്പെട്ട കൂട്ടങ്ങളായി ഓരോരോ കൂട്ടങ്ങളായി പോകുവാനായിട്ട് യാക്കോബ് നിർദ്ദേശം നൽകുകയും കോലാട്ട് കൊറ്റന്മാരും അതുപോലെ തന്നെ കോലാടുകളും ഒന്നിച്ചു പോകാതെ വെറുതിരിഞ്ഞ് ഒരു കൂട്ടമായി രണ്ടാമത്തെ കൂട്ടമായി കോലാട്ടുകൊറ്റന്മാർ ഒന്നാമത്തെ കൂട്ടമായി കോലാ കോലാടുകൾ ഇരുന്നൂറ് കോലാടുകൾ രണ്ടാമത്തെ കൂട്ടം കോലാട്ട് കൊറ്റന്മാർ മുട്ടനാടുകൾ മൂന്നാമത്തെ കൂട്ടമായി ചെമ്മരിയാടുകൾ നാലാമത്തെ കൂട്ടമായി ചെമ്മരിയാട്ട് കൊറ്റന്മാർ അഞ്ചാമത്തെ കൂട്ടമായി കറവിയുള്ള ഒട്ടകങ്ങൾ പിന്നീട് അവയുടെ കുട്ടികൾ അടുത്ത കൂട്ടമായി നാൽപ്പത് പശുക്കൾ അടുത്ത കൂട്ടമായി പത്ത് കാളകൾ അടുത്ത കൂട്ടമായി ഇരുപത് പെൺകഴുതകൾ അടുത്ത കൂട്ടമായി പത്ത് കഴുത കുട്ടികൾ ഇത് ഒന്നിച്ച് കലരാതെ ഓരോരോ കൂട്ടങ്ങളായി അകലമിട്ട് യാത്ര ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് അതിന് കാരണം അവിടെ യാക്കോബ് പറയുന്നുണ്ട് ഇത് ആരുടെ വക എന്ന് യേശാവിൻ്റെ ദാസന്മാർ ചോദിക്കുമ്പോൾ അല്ലെ യേശാവ് ചോദിക്കുമ്പോൾ നിന്റെ ദാസനായ യാക്കോബിൻ്റെ വക അത് നിനക്കുള്ള സമ്മാനമായി നൽകിയത് എന്ന് പറയണം എന്ന് തൻ്റെ ദാസന്മാരെ ശട്ടം കെട്ടി അയക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനമായ ഒരു ചിന്ത താൻ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആരെയാണോ താൻ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങി ദേശം വിട്ട് ഓടിപ്പോയത് ആ സഹോദരനെ യജമാനൻ എന്ന് കാണുവാനുള്ള ഒരു മനഃസ്ഥിതി തനിക്കുണ്ടായി എന്ന് കാണുവാനായിട്ട് കഴിയും ഇപ്പോഴത്തെ യേശാവിൻ്റെ ധനസ്ഥിതി മോശമായിരിക്കയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്കിലും യാക്കോബ് ഒരുപക്ഷെങ്കിൽ അവനേക്കാൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യേശാവിനേക്കാൾ സമ്പന്നനാണ് ശക്തനാണ് ദൈവം തന്നോട് കൂടെ ഉണ്ട് എങ്കിലും താൻ തെറ്റ് ചെയ്ത താൻ കബളിപ്പിച്ച ജ്യേഷ്ഠനെ യജമാനായി കാണുവാൻ ഒരു മനഃസ്ഥിതി തനിക്കുണ്ടായിരുന്നു അത് താൻ ഇവിടെ വിട്ടുപോയി തൻ്റെ അമ്മായിപ്പന്റെ ഭവനത്തിൽ താമസിക്കുന്ന കാലത്ത് ദൈവം പഠിപ്പിച്ച ഒരു കാര്യമാണ് യാക്കോബ് യേശാവിനെ ഒരു പ്രാവശ്യം കബളിപ്പിച്ചെന്നുവരികിൽ തൻ്റെ യജമാനൻ പല പ്രാവശ്യം തൻ്റെ ഭാര്യപിതാവ് തന്നെ പല പ്രാവശ്യം കബളിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു വലിയ പാഠമാണ് നാം ഒരാളെ കബളിപ്പിക്കുമ്പോൾ ഒരാളോട് തെറ്റാത് ചെയ്യുമ്പോൾ അനീതി ചെയ്യുമ്പോൾ അത് ദൈവം കാണുകയും നാം ആ വ്യക്തിയാൽ അല്ലെങ്കിൽ മറ്റൊരാളാ മറ്റൊരാളാൽ അങ്ങനെ പല പ്രാവശ്യം ആ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടത് ഉണ്ട് ദൈവം നമ്മെ ആ സാഹചര്യത്തിലൂടെ കടത്തിവിടും എന്ന് നാം ഓർത്തിരിക്കുകയാണ് മടങ്ങി വരാം ഇവിടെ യാക്കോവ് തൻ്റെ ജ്യേഷ്ഠനെ യജമാനായി കാണുവാനുള്ള മനസ്സിതിലേക്ക് മടങ്ങി വന്നിരിക്കും ഇപ്പോൾ യജ തൻ്റെ സഹോദരനായ യേശാവിനുള്ള സമ്മാനം കൊടുത്ത് വിട്ട് അതിനുശേഷം രാത്രി തൻ്റെ രണ്ട് ഭാര്യമാരെയും കടവ് കടത്തി അക്കരെ വിട്ട് പിന്നീട് തൻ്റെ രണ്ട് പ്രധാനമായ ദാസിമാരെയും കടവ് കടത്തിവിട്ടു പിന്നീട് താൻ സ്നേഹിക്കുന്ന പതിനൊന്ന് മക്കളെയും കടവ് കടത്തി അക്കരെ വിട്ടു അവർ യാത്ര തുടരുകയാണ് എന്നാൽ യാക്കോബ് ആ കടവിങ്കിൽ ഏകനായി നിൽക്കുന്ന ഒരു സ്ഥിതി അപ്പോൾ ഒരുപക്ഷെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ദാവിത് തന്നെ യാക്കോബ് ഇങ്ങനെ ഒരു സ്ഥിതി യാക്കോബ് തന്നെ സൃഷ്ടിച്ചതായിരിക്കില്ല ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു കാര്യമായിരുന്നിരിക്കണം ഇങ്ങനെ തന്റെ സമ്പത്തും തന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ദാസി ദാസന്മാരെയും അക്കരെ കടത്തിവിട്ട് തനിയെ യാവോ കട കടവിങ്കൽ നിൽക്കേണ്ട ഒരു രാത്രി കഴിഞ്ഞുകൂടേണ്ട സാഹചര്യത്തിൽ ദൈവമാണ് തന്നെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക തന്നോടൊപ്പം ആരുമില്ല കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ എന്താണോ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണോ തെറ്റ് തന്റെ തെറ്റ് തന്റെ കുറവെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആ ക്രോശങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിന് വേണ്ടി ആ പാപങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകേണ്ടതിന് ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം തന്റെ കുറവശങ്ങളെ ക്ഷമിക്കേണ്ടതിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടേണ്ടതിന് വേണ്ടി ഇതുവരെ താൻ യാക്കോബ് എന്ന് അറിയപ്പെട്ടിരുന്നു എന്ന് വരികിൽ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഉപായി എന്ന് താൻ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇന്നു മുതൽ യാക്കോബാല നീ ഇസ്രയേൽ എന്ന് അറിയപ്പെടും എന്നുള്ള പുതിയ പേര് ലഭിക്കത്തക്ക നിലയിൽ ഒരു പുതിയ മനുഷ്യനാകും വിധം തന്നെ രൂപപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതനുമായി മല്ലി പിടിക്കേണ്ടതിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് തന്നെ തന്റെ കുറവശങ്ങളെ ദിവസനിധിയിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടേണ്ടതിന് വേണ്ടി ആ രാത്രിയിൽ ഒറ്റയ്ക്ക് ശേഷിക്കേണ്ടതിന് വേണ്ടി ദൈവം ആ ഒരു സാഹചര്യത്തെ ക്രമീകരിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ ചിന്ത എന്ന് ഞാൻ കരുതുന്നു ഒരു പക്ഷെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നമുക്കതിനുള്ള തെളിവുകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിലും ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീർന്ന് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അല്ലെങ്കിൽ ദൈവഹിതം നിറ നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടി തന്നെ തന്നെ വിധേയപ്പെടുത്താൻ വേണ്ടി അന്ന് രാത്രിയിൽ പൊന്ന് ഉലയിൽ പോലെ ദൈവസന്നിധിയിൽ ദൈവദൂതനുമായുള്ള പ്രാർത്ഥനയുടെ ആ പോരാട്ടത്തിൽ പൊന്ന് പോലെ യാക്കോബ് എന്ന ദൈവ മനുഷ്യൻ രൂപപ്പെടുന്ന അത് ദൈവം തന്നെ മോൾഡ് ചെയ്യുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു രാത്രിയായി തീരുകയാണ് നമുക്കറിയാം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം വരും വരെയും ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് മല്ലുപിടിച്ചു എന്നാണ് പറയുന്നത് ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രഭാതത്തിൽ പ്രകാശം നേരം വെളുത്ത് പ്രകാശ കിരണങ്ങൾ അവിടേക്ക് എത്തി നോക്കുന്നത് പോലെ കോപിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതൻ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുകളിൽ പ്രഭാതത്തിൻ്റെ പ്രഭാതസൂര്യൻ്റെ കിരണം വന്ന് പതിക്കുന്നതുപോലെ യാക്കോവിൻ്റെ ജീവിതത്തിലേക്കും അനുഗ്രഹത്തിൻ്റെ പ്രകാശ കിരണങ്ങൾ പതിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിൽ നാം ഓർത്തിരിക്കേണ്ട പ്രധാനമായൊരു കാര്യം യാക്കോബിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരു രാത്രി ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ് ഏകനായി താനും ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന എന്ന പോരാട്ടത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി മനോഹരമായ ഒരു രാത്രി ദൈവം ക്രമീകരിക്കുകയായിരുന്നു ആ രാത്രി മുഴുവൻ ദൈവനത്തിൽ ഓർപ്പിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബുമായി പോരാടി ദൈവീതത്തിന് വിധേയപ്പെടുന്ന ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൂതൻ പോരാടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ അന്ന് രാത്രി തന്നോട് പോരാടിക്കൊണ്ടിരും കഴിഞ്ഞ കാലങ്ങളിലെ കുറവശങ്ങൾ കുറ്റങ്ങൾ പാപങ്ങൾ തൻ്റെ കവിൽ കവിളിപ്പിക്കലുകൾ ഒക്കെ കോർപ്പിക്കാനും അതൊക്കെയും തെറ്റുകളാണ് കുറവശങ്ങളാണ് പാപങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ അന്ന് രാത്രി യാക്കോബിനെ യാക്കോബിനോട് പോരാടിക്കൊണ്ടിരും പോരാട്ടം തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി തീർന്നു നാം ഈ യാബോക്ക് കടവിൻകൽ നിന്ന് പ്രഭാതത്തിൽ പ്രഭാതം കാണുന്ന യാക്കോബിന് ജീവിതം ഒരു പുതിയ ജീവിതമായി സമൂലമായ മാറ്റം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ആ മാറ്റത്തിന് കാരണം ദൈവത്തിൻ്റെ ദൂതനുമായുള്ള പ്രാർത്ഥനയിലെ പോരാട്ടമാണ് നമ്മുടെയും ജീവിതത്തിൽ ആ ഒരു പോരാട്ടം പ്രാർത്ഥനയിലെ പോരാട്ടം നമ്മെ രൂപാന്തരപ്പെടുത്തും ഒരു പുതിയ ജീവിതം പുതിയ അനുഭവം ഒരു പുതിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും നമുക്കിവിടെ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ അനുഗ്രഹിച്ചാണ് കടന്നു പോകുന്നത് നാം ഇങ്ങനെ ദൈവസന്നിധിയിൽ തന്നെ താൻ സമർപ്പിക്കപ്പെടുന്നു എന്നു വരികയും നാം തന്നെ താൻ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നു എന്നുവരികിൽ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് കഴിയും പ്രവചനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ദൂതനമായി പോരാടി അവൻ കരഞ്ഞു എന്ന് ഓർപ്പിക്കുന്നതുപോലെ അന്ന് രാത്രി സമർപ്പണത്തിൻ്റെ വിധേയപ്പെടലിൻ്റെ കരച്ചിലിൻ്റെ പാപങ്ങളേറ്റ് പറയുന്നതിൻ്റെ ഒക്കെ ഒരു രാത്രിയായി അത് യാക്കോബിന് അനുഗ്രഹമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള രാത്രികൾ ഉണ്ടാവട്ടെ പ്രാർത്ഥനയിൽ പോരാടുന്ന രാത്രികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഈ പ്രാർത്ഥനയിലെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ